Hi all, Assalamu alaikum, Namaskaram. Appo innu njan oru scrapbook inte video aayittanu vannirikkunnathu. Namukku ellarkkum ishtamaana scrapbook. Pakshe adu nammal porathonu vaangana korchu costly aanu. Appo nammada kayyilulla sambhavangal vechittu nalloru kidilen scrapbook anne namukku thayyaarakkam. Njan ippo rendu kunnuduppukal eduthittundu. Ningada kayyila adillengil nalla printed aayittulla fabric eduthalum madhi. Ini ippo nammal oru sheet eduthittundu. Aa sheetilekku moonu കാർഡ്ബോർഡ് ന്റെ പീസ് ആണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് നമ്മുടെ ബുക്കിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് വലിപ്പം കൂട്ടുക കുറക്കുക ചെയ്യാം ട്ടോ ഞാൻ ഇപ്പോ 15 സെന്റിമീറ്റർ വിഡ്ത്തും ലെങ്ത്തും ഉള്ളത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റേ പോർഷൻ വരുന്നത് 7 സെന്റിമീറ്ററും 15 സെന്റിമീറ്ററും തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ലെങ്ത് 15 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കി പേജസിന്റെ ഒക്കെ ലെങ്ത് വരുന്നത് 15 സെന്റിമീറ്റർ തന്നെയാണ് അതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമ്മൾ ഈ നാല് സൈഡും കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ മടക്കി വെക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു പീസും കൂടെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കാർഡ്ബോർഡ് പീസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് നമ്മളിപ്പോൾ ഇവിടെ മൂന്ന് ഷീറ്റ് ചാർട്ടും കൂടി എടുത്തിട്ടുണ്ട് ലെങ്ത്ത് 15 തന്നെയാണ് മൂന്നും വിഡ്ത്ത് ഒന്ന് 9 സെൻറ്റിമീറ്റർ പിന്നെ ഒന്ന് 7 സെൻറ്റിമീറ്റർ ലാസ്റ്റ് 1 5 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഇതിൽ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യുകയാണ് രണ്ട് സൈഡിലും എന്നിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പേജസ് വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് നമുക്ക് ഒരുപാട് കോസ്റ്റ്ലി ഒന്നും അല്ലാതെ നമ്മുടെ കയ്യിലുള്ള ചാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്ക്രാപ്പ് ബുക്ക് ബേസാണിത് അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ടു സൈഡ് ടാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിക്കുക കേട്ടോ നമ്മൾ ഈ സ്ക്രാപ്പ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു സൈഡ് ടാപ്പ് വെച്ച് ചെയ്യണതൊക്കെ കുറച്ചും കൂടിയും പെർഫെക്റ്റ് ആയി കിട്ടും ഗ്ലൂ വെച്ച് ചെയ്യണത് പെർഫെക്റ്റ് അല്ല എന്നല്ല പക്ഷേ മച്ച് മോർ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണത് ടു സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വയ്ക്കാനുള്ള കാരണം നമ്മൾ വീണ്ടും അത് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് കിട്ടുന്ന വിധത്തിലാവണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇപ്പോൾ നമ്മുടെ ഈ സൈഡുകളിലൊക്കെ ഇനി ടു സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് രണ്ട് സൈഡിൽ നമ്മൾ ടു സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ 30 സെൻറ്റിമീറ്ററുള്ള ഒരു ഷീറ്റിനെ രണ്ടായി മടക്കുകയാണ് അപ്പോൾ ആ പേജ് ഒട്ടിക്കുന്നതിന് മുമ്പ് കോർണർ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പേജിൻ്റെ തന്നെ ഒരു സൈഡ് ഒരു പോർഷനിലും അതിൻ്റെ തന്നെ മറു സൈഡ് മറ്റേ പോർഷനിലും വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ നമുക്ക് ഓരോ പേജും സെറ്റ് ചെയ്യാം അപ്പോൾ ഒരു പേജിൽ ഏകദേശം രണ്ട് ഷീറ്റ് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ നോർമൽ സ്ക്രാപ്പ് ബുക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ആ കളർ കോമ്പിനേഷൻ കൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ നമ്മളിപ്പോൾ ഫാബ്രിക് വെച്ചിട്ടാണല്ലോ ചെയ്യണത് അപ്പോൾ രണ്ട് കുഞ്ഞുടുപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ കോമ്പിനേഷനും നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ഒരു ഗോൾഡൻ ഷെയ്ഡും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഇതിപ്പോൾ നമ്മൾ സ്ക്രാപ്പ് ബുക്കൊക്കെ ചെയ്തതിന് ശേഷമായിട്ടോ എനിക്ക് സത്യത്തിൽ ഇത് കത്തിയത് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പിന്നെ ഷീറ്റിനെയൊക്കെ അതായത് പേജസിനെയൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ടാണ് ചെയ്തത് അല്ലാങ്കിൽ അല്ലാതെ ചെയ്യുന്നവർക്കും അങ്ങനെ ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ മുകളിൽ പിന്നെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി പക്ഷേ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തതാണ് പേജസ് അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എല്ലാം അറ്റാച്ച്ഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാം പിന്നെ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ലൈനിങ്ങും കൂടി ഉള്ള സംഭവമായതുകൊണ്ട് ലൈനിങ്ങിനെയും കൂടി ഇൻക്ലൂഡ് ആക്കി ഒട്ടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഭാഗം വലിഞ്ഞു വന്നാൽ പിന്നെ അതിൻ്റെ ഭംഗി മുഴുവൻ പോവും അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും നമ്മളൊന്നും കൂടി കവർ ചെയ്തിട്ട് നമ്മുടെ പേജസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിഡിലൻ സ്ക്രാപ്പ് ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇൻഷാല്ലാ ഇനി നമ്മൾ സ്ക്രാപ്പ് ബുക്ക് പേജസിൻ്റെ ഐഡിയ ആയിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യണതാണ് അപ്പോൾ ആ വീഡിയോ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക